ഹസൻ നസ്രയുടെ പിൻഗാമിയാകാനിടയുള്ള ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെയെല്ലാം വകവരുത്തിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ബെയ്റൂട്ടിൽ നടന്ന ബോംബാക്രമണങ്ങൾക്കു ശേഷം മുതിർന്ന ഹിസ്ബുള്ള നേതാവ് ഹാഷിം സഫീദിനെക്കുറിച്ചും വിവരങ്ങളില്ല. ഹിസ്ബുള്ള നേതാവ് നസ്രയുടെ പിൻഗാമിയെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇതാദ്യമായിട്ടാണ് ഇസ്രയേൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ കരുത്തിനെ ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. 1000 തീവ്രവാദികളെ ഇല്ലാതാക്കി, അതിൽ നസ്രുള്ള അടക്കമുണ്ട്. നസ്രുള്ളയുടെ പിൻഗാമികളും അതേ രീതിയിൽ തന്നെ ഞങ്ങൾ കൊലപ്പെടുത്തിയെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. അതേസമയം ആരുടെയും പേരുകൾ നെതന്യാഹു എടുത്തു പറഞ്ഞിട്ടില്ല. വീഡിയോ സന്ദേശത്തിലാണ് നെതന്യാഹു ലബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത്. ലബനിലെ ജനങ്ങളോടാണ് എനിക്ക് സംസാരിക്കുന്നത്. ഹിസ്ബുള്ളയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ ശ്രമിക്കണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു. ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ദുർബലമായിരിക്കുകയാണ് ഹിസ്ബുള്ള ഇപ്പോൾ. മാറ്റത്തിനായുള്ള ഈ അവസരം ലബനീസ് ജനത രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. നിങ്ങൾ സ്വന്തം രാജ്യത്തെ തിരിച്ചുപിടിക്കണം. ലബനനെ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാതയിലേക്ക് നയിക്കണമെന്നും നെതന്യാഹു അഭ്യർത്ഥിച്ചു. ലബനീസ് ജനത ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇവരുടെ മറവിൽ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു. നേരത്തെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ ഹാഷിം സഫീദിനെ വധിച്ചതായി അറിയിച്ചിരുന്നു. ലബനന്റെ ദക്ഷിണ പശ്ചിമ മേഖലയിൽ നേരത്തെ തന്നെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയിരുന്നു. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് സഫദീൻ. സെപ്റ്റംബർ 27 ദക്ഷിണ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് സഫദീൻ കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം സഫീദിനെ കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഹിസ്ബുള്ള ഇയാൾ മരിച്ച കാര്യവും സ്ഥിരീകരിച്ചിരുന്നില്ല. ഹിസ്ബുള്ള ഇപ്പോൾ നേതാവില്ലാത്ത സംഘടനയാണ്. നസ്രല്ലയെ വധിച്ചു കഴിഞ്ഞു. അയാളുടെ പിൻഗാമികളെയും അതുപോലെ തന്നെ വധിച്ചുവെന്നും ഗാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഹിസ്ബുള്ള നേരത്തെ ഇസ്രയേലിനെതിരെ 200 റോക്കറ്റുകൾ വർഷിച്ചിരുന്നു. ഹൈഫ അടക്കമുള്ള നഗരങ്ങളെയാണ് മിസൈലുകൾ ലക്ഷ്യമിട്ടത്. കെട്ടിടങ്ങളടക്കം നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ലബനനിൽ ഇതിനോടകം 1000 പേരാണ് 2 കൊല്ലപ്പെട്ടത്. നിരവധി പേരാണ് വീടുകൾ നഷ്ടപ്പെട്ട് പലായനം ചെയ്തത്. ലബനീസ് ജനതയെ പരിഗണിക്കാതെയാണ് ഹിസ്ബുള്ള ഏറ്റുമുട്ടുന്നത്. ഇസ്രയേലിനെ വലിയ യുദ്ധത്തിലേക്കാണ് അവർ തള്ളിയിടുന്നതെന്നും നെതന്യാഹു ആരോപിച്ചു. ഇസ്രയേൽ സൈന്യം നേരത്തെ ദക്ഷിണ ലബനനിൽ 4 ആർമി ഡിവിഷനെ വിന്യസിക്കാൻ തീരുമാനിച്ചുവെന്നും അറിയിച്ചിരുന്നു. ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം ശക്തമാക്കുമെന്നാണ് ഇതിലൂടെ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കരയാക്രമണം വിപുലമാക്കാനായി തെക്കൻ ലബനൻ അതിർത്തിയിലേക്കും റിസർവ് സൈനികരുടെ ആദ്യ ഡിവിഷനെത്തി. ഇന്നലെയും വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള ശക്തമായ റോക്കറ്റ് ആക്രമണം തുടർന്നു. കഴിഞ്ഞ ആഴ്ച ലബനൻ അതിർത്തി കടന്ന ഇസ്രയേൽ സൈന്യം മേഖലയിലെ ഡസൻ കണക്കിന് പട്ടണങ്ങളിലെ ആളുകളോട് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശിച്ചിരുന്നു. 2006 ശേഷം ലബനൻ അതിർത്തിയിൽ കാവലുള്ള യു എൻ സമാധാന സേനയുടെ ആസ്ഥാനമായ നഖൌര ടൌണും ഇതിലുൾപ്പെടും. യു എൻ സേനാമന്ദിരത്തിന് സമീപം ടാങ്കുകളടക്കം 40 സൈനിക വാഹനങ്ങൾ എത്തിയെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം ലബനിലെ വെടിനിർത്തലിനായുള്ള നയതന്ത്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് ഹിസ്ബുള്ള ഉപമേധാവി നയീം ഖാസിം പറഞ്ഞു. തിങ്കളാഴ്ച കനത്ത ബോംബിംഗ് നടന്ന വടക്കൻ ഗാസയിലെ ജബാലിയിൽ ഉൾപ്രദേശങ്ങളിലേക്ക് ഇസ്രയേൽ ടാങ്കുകൾ എത്തി. ഇവിടെ കനത്ത വെടിവെപ്പ് നടക്കുന്നതായും ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. മധ്യ ഗാസയിലെ ധെയർ ബലാഹിലെ ബുറേഷ് അഭയാർത്ഥി ക്യാമ്പുകളിൽ തിങ്കളാഴ്ച ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 6 കുട്ടികളടക്കം 30 പേർ കൊല്ലപ്പെട്ടു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെടുത്തതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. ഇതുവരെ ഗാസയിൽ 41,965 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 97,590 പേർക്ക് പരിക്കുമേറ്റു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.